ഇടുക്കിയുടെ 50-ാം വാർഷിക പരിപാടികളിൽ നിന്നും ചിലരെ മാറ്റി നിർത്തിയതായും കോവിഡ് പശ്ചാത്തലത്തിലും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സർക്കാരിന് ആകുമായിരുന്നുവെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ പറഞ്ഞു. വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെയാണ് ജില്ല കടന്നുപോകുന്നത്. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും ശരിയായ തീരുമാനങ്ങളിലൂടെയും മാത്രമേ ഇടുക്കിയെ വികസനോത്മുഖ പദയിലേക്ക് നയിക്കുവാൻ ആവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കിയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി വിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ല 50 വയസ്സ് പൂർത്തീകരിച്ചുകൊണ്ട് ഏറ്റവും നിർണായകമായ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ ഇടുക്കി ജില്ലയുടെ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും സന്തോഷപ്രദമായ ഈ സാഹചര്യത്തെ കാണുകയാണ്. പക്ഷേ കോവിഡിൻ്റെ പോസിറ്റീവിറ്റിയുടെ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലാതെയുള്ള ആഘോഷ പരിപാടികളിലൊക്കെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സർക്കാരിന് ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഈ കാര്യത്തിൽ ജില്ലയിലെ 50 വയസ്സ് പൂർത്തീകരിക്കുന്ന ഈ സുപ്രധാനമായിട്ടുള്ള മുഹൂർത്തത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ, ആ പരിപാടികൾ കുറവാണ്, ആ പരിപാടികൾ എന്തൊക്കെയോ ന്യൂനതകളുണ്ട് എന്ന കാര്യം തുറന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിരവധി പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മറികടന്നുകൊണ്ടാണ് കൊലുമ്പൻ കണ്ടെത്തിയ ഇടുക്കി ഡാം അടക്കം ഉൾക്കൊള്ളുന്ന ഇടുക്കി ജില്ല മുമ്പോട്ട് പോകുന്നത്. കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഇടയിലാണ് ജില്ലയുടെ 50 വർഷം ആഘോഷിക്കുന്നതെങ്കിലും ഞങ്ങളോട് ഗവൺമെൻറ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ മതിയായ പരിഗണന നൽകിയില്ലെങ്കിൽ കൂടിയും ഈ ജില്ലയുടെ 50 വർഷത്തെ സർവതോന്മുഖമായിട്ടുള്ള പുരോഗതിയിൽ ആത്മാർത്ഥമായിട്ടുള്ള പങ്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനുമുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ചെയ്ത നിരവധി കാര്യങ്ങൾ അതിന് ഉപോൽബലകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ ഇതിനെ നമ്മൾ രാഷ്ട്രീയമായി മാത്രം കാണുന്നതല്ല, എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ജില്ലയുടെ പുരോഗതിയിലേക്ക് ഒറ്റക്കെട്ടായി നമുക്ക് മുമ്പോട്ട് കുതിക്കാം എന്ന് മാത്രം ഇത്തരണത്തിൽ ആശംസിക്കുന്നു. ജില്ലയുടെ 50 വർഷം തികയുന്ന ഈ സുദിനത്തിൽ എല്ലാവിധമായിട്ടുള്ള മംഗളാശംസകളും ഇടുക്കിയിലെ കർഷക ജനതയ്ക്ക്, ഇടുക്കിയിലെ മലയോര ജനതയ്ക്ക് പ്രത്യേകമായി നേരുവാൻ ഈ സാഹചര്യം ഉപയോഗിക്കട്ടെ.